ഫിലിം ഗാരേഷൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇപ്പോൾ തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ പൃഥ്വിരാജ് സുകുമാറിന്റെ ജീവിതം സിനിമ തിയേറ്ററുകളിലെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കവേ നേരത്തെ തിയേറ്ററുകളിൽ അതല്ലെങ്കിൽ കഴിഞ്ഞ വൻ തരംഗം സൃഷ്ടിച്ച നൂറും ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേരിടത്ത മണ്ണിമൽ ബോയ്സ് ഒപ്പം തന്നെ പ്രൈമലു എന്നീ സിനിമകളുടെ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോൾ എങ്ങനെയുണ്ട് ട്രാക്കിംഗ് കളക്ഷൻ എത്ര എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റിപ്പോർട്ടാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വൈകാതെ അന്യമൽ ബോയ്സിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഇന്ന് കേരള ട്രാക്കിംഗ് കളക്ഷനിലെ വർധനയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ ഇതേ സമയം ഇരുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിയാറ് ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ ഇന്ന് ഏകദേശം അൻപത് ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഉടനെ തന്നെ എഴുപത് കോടി കേരള ഗ്രോസ് കളക്ഷനിലേക്ക് എത്തുന്നതാണ് ചിത്രത്തിന്റെ കേരള വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല അപ്പോൾ സിനിമയുടെ കൃത്യമായ കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ അതുപോലെ തന്നെ പ്രേമല സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കൃത്യമായ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പുറത്തുവന്നിരിക്കുന്നത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം അറുപത് കോടി അമ്പത് ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ന സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷനിലെ വർധന സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ ഈ സമയം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് പതിനെട്ട് ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ നാളെ ശനിയാഴ്ചത്തെ കേരള കളക്ഷനോടെ അറുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിലെ കേരള ഗ്രോസ് പ്രേമലോ നേരിടുന്നതാണ് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല നൂറ്റി മുപ്പത് കോടി പ്രേക്ഷകരെ അറിയിച്ചതാണ് കാത്തിരിക്കൂ സിനിമയുടെയും കൃത്യമായ റിപ്പോർട്ടുകൾ കേട്ടോ ഇനി ആട് ജീവിതം എന്ന സിനിമയുടെ മറ്റൊരു വമ്പൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ യു എ റിലീസ് ചെയ്ത സിനിമയ്ക്ക് ജി സി സി രാജ്യങ്ങളിൽ ആദ്യ ആഴ്ച റിലീസ് ഇല്ലായിരുന്നു എന്നത് പ്രേക്ഷകർക്ക് അറിവുള്ള കാര്യമാണല്ലോ ജി സി സിയിൽ സിനിമ റിലീസ് ഇല്ല എന്നതിൻ്റെ അർത്ഥം ബാൻ ആണ് എന്ന് ഒരിക്കലും അർത്ഥമില്ല എന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ് പലരും ജി സി സിയിലെ സിനിമ ബാൻ ചെയ്ത് കഴിഞ്ഞു അവിടെ നിന്ന് ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നു എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത് എന്നാൽ ജി സി സിയിൽ സിനിമ ബാൻ ചെയ്തിട്ടില്ല സിനിമ മറ്റെല്ലാ സ്ഥലങ്ങളിലും ശേഷം ജി സി സിയിൽ സെൻസർ ചെയ്യാനായിട്ടായിരുന്നു അണിയറ പ്രവർത്തകരുടെ പ്ലാൻ ഇപ്പോഴത്തെ ജി സി സി രാജ്യങ്ങളിലൊരു മേഖലയായി ബഹ്റൈനിലെ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായി എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് മറ്റ് ഏരിയാസിലെ സെൻസറിംഗ് എല്ലാം തന്നെ അടുത്ത രണ്ട് ദിവസങ്ങളിൽ നേർ ദിവസങ്ങളിൽ നടക്കും സെൻസർ സർട്ടിഫിക്കറ്റ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുകയാണെങ്കിൽ ആഴ്ച ഏപ്രിൽ മാസം ആദ്യവാരം ജി സി സിയിലും സിനിമ റിലീസ് ചെയ്യുന്നതാണ് ഇന്നത്തോടെ യു എ സിനിമയുടെ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റടിക്കപ്പെടാനായിട്ടിരിക്കുന്നത് യു എക്ക് പുറമെ ജി സിയിലെ സിനിമയ്ക്ക് ക്ലിയർ സർട്ടിഫിക്കറ്റ് ിഫിക്കറ്റ് ലഭ്യമാകുകയാണെങ്കിൽ പിന്നെ കളക്ഷന്റെ കാര്യം എങ്ങോട്ട് പോകുമെന്ന് ഞാനായിട്ട് പറയേണ്ടതില്ലല്ലോ കാത്തിരിക്കൂ ശുഭവാർത്തകൾ കേട്ടോ